ടൈറ്റാനിക് അവശിഷ്ടങ്ങൾ കാണാനുള്ള സമുദ്രയാത്രയ്ക്കിടെ 5 പേരുമായി അറ്റ്ലാന്റിക്കിൽ അപ്രത്യക്ഷമായ ടൈറ്റൻ സമുദ്ര പേടകം പൊട്ടിത്തെറിച്ചതുമായുള്ള വാർത്തകൾ നേരത്തെ പുറത്തുവന്നിരുന്നു. പേടകം പൊട്ടിത്തെറിക്കുന്നതിന്റെ ശബ്ദം US നാവികസേന പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. മാതൃപേടകമായ പോളാർ പ്രിൻസ് കപ്പലുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടതിന് തൊട്ടുപിന്നാലെ തന്നെ പേടകം പൊട്ടിത്തെറിച്ചിരുന്നു എന്നാണ് അമേരിക്കൻ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തത്. US നാവികസേനയുടെ ശബ്ദ നിരീക്ഷണ സംവിധാനം വഴി ഈ ശബ്ദം പിടിച്ചെടുത്തിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ടൈറ്റാനിക് കപ്പൽ കാണാൻ പോയ 5 യാത്രികരും മരിച്ചതായി അമേരിക്കൻ തീരസംരക്ഷണ സേനയും ഓഷ്യൻ ഗേറ്റ് കമ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാണാതായ സമുദ്ര പേടകം ടൈറ്റൻ സമ്മർദ്ദത്തിൽ പൊട്ടിത്തെറിച്ചതായി സ്ഥിരീകരണം. ടൈറ്റാനിക് കപ്പലിന്റെ സമീപത്ത് നിന്ന് വ്യാഴാഴ്ച ടൈറ്റൻ പേടകത്തിന്റെ അവശിഷ്ടങ്ങൾ അമേരിക്കൻ തീരസംരക്ഷണ സേന കണ്ടെത്തിയിരുന്നു. ടൈറ്റാനിക് കപ്പലിന് 1.5 കിലോമീറ്ററോളം അകലെയാണ് പേടകത്തിന്റെ മുൻഭാഗം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കണ്ടെത്തിയത്. പിൻഭാഗത്തുള്ള കോണാകൃതിയിലുള്ള ഭാഗമാണ് ആദ്യം കണ്ടെത്തിയത്. പിന്നീട് കൂടുതൽ അവശിഷ്ടങ്ങൾ ലഭിക്കുകയായിരുന്നു. കടലിനടിയിലുണ്ടായ ശക്തമായ മർദ്ദത്തിൽ പേടകം ഉൾവലിഞ്ഞ് പൊട്ടിയതാണ് എന്ന നിഗമനത്തിലാണ് സംഘം. കടലിന്റെ അടിത്തട്ടിലുള്ള തിരച്ചിൽ തുടരുമെന്നും അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇതുവഴി ലഭ്യമാകുമെന്നുമാണ് പ്രതീക്ഷയെന്നും തീരസംരക്ഷണ സേന അറിയിച്ചു. എന്നാൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുക ഏറെ ദുഷ്കരമാണ്. ബ്രിട്ടീഷ് പൗരനായ പാകിസ്ഥാനി ബിസിനസ്സുകാരൻ ഷഹസാദ ദാവൂദ്, മകൻ സുലൈമാൻ, ബ്രിട്ടീഷ് ബിസിനസ്സുകാരനും പരിവേഷകനുമായ ഹാമിഷ് ഹാർഡിംഗ്, ടൂറിസം പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓഷ്യൻ ഗേറ്റ് ചീഫ് എക്സിക്യൂട്ടീവ് സ്റ്റോക്ടൺ റഷ്, ഫ്രഞ്ച് പര്യവേഷകൻ പോൾ ഹെൻറി നർജിയോലെറ്റ് എന്നിവരാണ് പേടകത്തിലുണ്ടായിരുന്നത്. 2009 സ്റ്റോക്ടൺ റഷ് സ്ഥാപിച്ച ഓഷ്യൻ ഗേറ്റ് കമ്പനി 2021 മുതൽ ടൈറ്റാനിക് പര്യവേഷണം നടത്തുന്നുണ്ട്. പ്രാദേശിക സമയം ഞായറാഴ്ച രാവിലെ 8:15-നാണ് ടൈറ്റൻ യാത്ര തുടങ്ങിയത്. 7 മണിക്കൂറിനു ശേഷം തിരിച്ചെത്തേണ്ടതായിരുന്നു. എന്നാൽ ഏകദേശം 1.5 മണിക്കൂറിനു ശേഷം പോളാർ പ്രിൻസ് കപ്പലുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ആശയവിനിമയം നഷ്ടപ്പെട്ട വിവരം US കോസ്റ്റ് ഗാർഡിനെ അറിയിക്കാൻ 8 മണിക്കൂർ വൈകിയെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇക്കാര്യത്തിൽ ദുരൂഹതയുണ്ടെന്ന് വാർത്താ ഏജൻസിയായ AP റിപ്പോർട്ട് ചെയ്തു. പേടകത്തിന്റെ ഉടമകളും ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിട്ടില്ല. ദുരന്തത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ശതകോടീശ്വരൻ ഹാമിഷ് ഹാർഡിംഗിന്റെ കുടുംബാംഗവും വിമർശനവുമായി രംഗത്തു വന്നിട്ടുണ്ട്. ടൈറ്റന്റെ ഓപ്പറേറ്ററായ ഓഷ്യൻ ഗേറ്റ് മുങ്ങിക്കപ്പലിന്റെ തിരോധാനം റിപ്പോർട്ട് ചെയ്യാൻ വളരെയധികം സമയമെടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പേടകത്തിന്റെ ഡിസൈനിന്റെ പോരായ്മ, സർട്ടിഫിക്കറ്റുകളുടെ അഭാവം തുടങ്ങിയവയെപ്പറ്റി അമേരിക്കൻ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ടൈറ്റനെപ്പറ്റി നേരത്തെ തന്നെ മേഖലയിലെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയതായും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. അപകടശേഷം നൽകിയ ഇന്റർവ്യൂവിൽ സംവിധായകൻ ജെയിംസ് കാമറോണും ഓഷ്യൻ ഗേറ്റിനെ പറ്റി നേരത്തെ തന്നെ വിമർശനങ്ങൾ ഉയർന്നിട്ടുള്ളതായി ചൂണ്ടിക്കാട്ടി. ഡീപ് സബ്മറീൻസ് എഞ്ചിനീയറിംഗ് കമ്മ്യൂണിറ്റിയിലെ നിരവധി മുൻനിര ആളുകൾ സുരക്ഷാ വിഷയത്തിൽ കമ്പനിക്ക് കത്തുകൾ പോലും എഴുതി. ഓഷ്യൻ ഗേറ്റ് ചെയ്യുന്നത് പരീക്ഷണങ്ങൾ മാത്രമാണെന്നും യാത്രക്കാരെ കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ നേടേണ്ടതുണ്ടെന്നും അവരോട് അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.